അല്ലേ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. എന്തേ ആ സിലിക്ക, ഞാനാ ഗുഡ് മോർണിംഗ് പറഞ്ഞ എന്താ പറ്റൂലേ, അത് സിലിക്കാണ് സിലിക്കി സിലിക്കി. അപ്പൊ അരി കഴുകി ഇടാൻ നോക്കാണ് കേട്ടോ, അരി എടുത്തോണ്ടിട്ട് ചായയും കടിയൊക്കെ ഏറ്റുണ്ട്. ഇതാക്കണ ഉയിൻദോശയാണ് ഉണ്ടാക്കി. അരി എടുത്തന്ന് വെള്ളിയാഴ്ച എടുത്തു, രണ്ട് മൂന്ന് ദിവസമായിട്ടോ വീഡിയോസ് ഇല്ല, എടുക്കാൻ തോന്നണ്ടേ. ഓരോരോ പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടെ മഴയും. ഇന്നലെ ചോരാത്ത മഴയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന മഴ, ഇതൊക്കെ പുടുത്ത മുട്ട മഴ. വെച്ചുണ്ട് കേട്ടോ, അവിടെ വെച്ചോടെ ഒക്കത്ത് കയറി കുത്തിരിക്കുന്നുണ്ട്. മറ്റോ പിന്നെ നീച്ചിട്ടില്ല, അവൻ നീക്കാനാവണുള്ളൂ. നീച്ച അല്ല ഇറങ്ങിക്കാ ചായ അവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സംശയമുണ്ട്. ചായ വെട്ടി ഇപ്പൊ ചായ പൊടി ഇരട്ടെ. ഇതെന്താണോ ഇപ്പുറത്തുണ്ടാക്കി വെച്ചിരുന്നത്? ഓ ചട്ടിണിയാ, അത് ചട്ടിണി. ഇപ്പം അതിൽ ചായ പൊടി ഇട്ടെ. അപ്പം അങ്ങനെ ചായ പൊടി ഇട്ടു അടച്ചേക്കട്ടെ. ഗ്യാസ് ഓഫ്. ഞാൻ തണുക്കം താണ്ട്, ഇതൊന്ന് മൂട്ടിയൊക്കെ എങ്ങനെ ആക്കിയിട്ടാണ് ഈ എനിക്കറിയില്ല. എന്നും മരമുടിയാണ് ഇപ്പോൾ ഇമ്മാതിരി കാറ്റ്. ഇപ്പം നമ്മൾ രാവിലെ തന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ടല്ലേ, ഭയങ്കര ഇടിയോട് കൂടിയിട്ടുള്ള മഴയും കാറ്റും. പറഞ്ഞാ പറഞ്ഞാ മരിയോ. അപ്പൊ അങ്ങനെ ചൂടുവെള്ളത്തിൽ അരി കഴുകാൻ കൊണ്ടുപോയിട്ടുണ്ട് വീണ്ടും കേട്ടോ. വീണ്ടും വീണ്ടും ഇത് മറക്കും, അതാണല്ലോ ഞാൻ. തുമ്പലും തീറ്റലൊക്കെ തുടങ്ങിയാണ്. അപ്പൊ ഞങ്ങളങ്ങനെ ചായ കുടിക്കട്ടെ, ചായയുടെ മധുരം ഇടുകയാണ്. ദോശപ്പാത്രം ഇങ്ങനെ എടുക്കൂ. ചച്ചിവിടെ വന്നിരിക്കൂ, ഇത്ത് കുളിക്കാൻ പോയി. അവനിപ്പോ കുളി കഴിഞ്ഞ് വന്നാലും ചിലപ്പോ ചായ കുടിക്കലോ ഒന്നും ഉണ്ടാവില്ല. അവന് ചോറേ കാരം. ദോശാമ്പത് തിന്നോ എന്നാ, വലിയ ദോശ, വലിയ ദോശ. ആരി ശ്രീ ഗണപതി നമണാവോ. പരീക്ഷേൻ്റെ ലക്ഷണമാണാകെ, പരീക്ഷേൻ്റെ ലക്ഷണമാണാക്കെ. തുമ്പലും ചെറ്റോ ഇന്ന് ഇന്നും പരീക്ഷയാണ്. ഇനിയിപ്പോ തിങ്കളാഴ്ച ചൊവ്വാഴ്ച തൊട്ട് എന്താ പരീക്ഷ? ചൊവ്വാഴ്ച തൊട്ടിട്ടല്ലേ, മൂന്നാം തീയതി. അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ, ചട്ടിണിയുണ്ട് ദോശയുണ്ട്, ചായ എടുക്കുമോ? അർജൻറ്റ് കൊണ്ട് അർജൻറ്റ് കാരണല്ലേ, അതാണ്. ഇപ്പം എങ്ങനെയൊക്കെയാണ് മീനിൽ മസാല പറ്റിയത് നിങ്ങൾ കണ്ടില്ലല്ലോ. ഞങ്ങളുടെ ചെറിച്ച് ചെറിച്ചും പിന്നെ മണ്ണപ്പേന്ന് പറഞ്ഞില്ല, അതേമാതിരിയായിരുന്നു. അപ്പം പിന്നെ നമ്മൾ ക്ലാരിറ്റി കുറവുണ്ടോ എന്നുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആകെ ഇട്ട് കുത്തിയേക്കാണ്, മഴ ഇങ്ങനെ ചാറിയോണ്ടിരിക്കുന്നുണ്ട്. മഴയോട് മഴ, ഇന്നലെ തുടങ്ങിയ മഴയിലാണ്. ഇന്നലെ മിഞ്ഞാന്ന് വൈകുന്നേരം തുടങ്ങിയ മഴ, തുടങ്ങിയ മഴ രണ്ട് ദിവസമായി. അപ്പൊ മീൻ ഞാൻ ഇന്നലെ ഫ്രീസറിൽ വെച്ചാണ്, അതൊക്കെ പണി കിട്ടി. ഞാൻ മീന് വാങ്ങിക്കൊണ്ടാണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് എന്തായി, മീൻ ഇതാക്കണ ആ കട്ടയിൽ കിടന്ന്. അപ്പൊ അതിന് മൂന്നാലിന് നുള്ളി പൊക്കിയാണ്ട് ചെക്കന് വറുത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അതിന്റെ ജഗപുകയായിരുന്നു ഇവിടെ. അപ്പൊ ഞാൻ അതൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്തണം എത്തിയിരുന്നു, കാരണം അവര് ചവിട്ടും കുത്തും. പക്ഷെ അതൊന്നും നടന്നില്ല. അതെന്താ വെളിച്ചെണ്ണ നോക്കിയാതെ പറ്റി ഉപ്പിട്ടില്ലേ?
ചക്ക സ്കൂളിൽ ചെന്നിട്ടേ കാര്യം ഉപ്പില്ലാതെ ഘടന കണ്ടില്ലേ. മൊത്തത്തില് പാക്കിണ്ട് വൈതനങ്ങ പേര് എന്തായി നോട്ടെ ചിന്തിച്ചാ രാവിലെ രണ്ട് കൈയുണ്ടെങ്കിൽ നാല് കൈയിന്റെ പണി നാല് കൈയിന്റെ രണ്ട് കൈയില്ലേ അവിടെ ഉണ്ട് അപ്പൊ നാലെണ്ണ ആയില്ലേ ഇജ്ജ് തന്നെ പറയണട്ടോ കരുത്തോ ഞാൻ വിളിച്ചോണ്ട് ഞാൻ ഈ ചോറ് കംപ്ലീറ്റ് ഞാൻ തന്നെയാണ് എല്ലാതും ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ചോറ് ഊറ്റി ഇജ്ജ മീന്മ കെട്ടി മറിയാണ്. ഹലോ ഗേയ്സ്, ഹലോ ഗേയ്സ്. അപ്പൊ ഞങ്ങൾ ചോറാക്കി കൊടുക്കട്ടെ. അങ്ങനെ മക്കള് രണ്ടാളും പോയിട്ടോ. അപ്പൊ ഞാൻ കറി കടുപ്പത്ത് വെച്ചാണ് ലച്ചിനെ കൊണ്ടാക്കാൻ പോയത്. അപ്പൊ കറി കുമ്പളങ്ങാന്ന് അറിയണോ, വെള്ളരിക്കയാണ് കേട്ടോ. വെള്ളരിക്ക ഉള്ളി പാർന്നാണ്ട് നാളികേര അരച്ചുവെച്ചിട്ടുണ്ട്. നാളികേര ഒക്കെ ചെറിയ ചെയ്യും. പിന്നെ അപ്പൊ ഇനി കറി ഉണ്ടാക്കട്ടെ കേട്ടോ. പുളി പാർന്നാണ് മോരല്ല. ചേട്ടൻ ഇവിടെ ഇന്ന് രണ്ടാം ട്രിപ്പ് ചായ കുടിക്കുന്നു കേട്ടോ. ഇവിടെ രാവിലെ ഒരു വൈതനങ്ങി വെച്ചതാണ്, അതൊന്ന് എടുത്തേക്കാൻ നേരം വേണ്ടേ. അങ്ങോട്ടും ഇങ്ങോട്ടും പായൽ. ഇപ്പോൾ വറുത്ത മീനും ചട്ടിനി കൂട്ടി ദോശ കക്കി നടന്ന്. മഴ ഇങ്ങനെ പെയ്യാ ചോര്യ പെയ്യാ ചോര്യ തന്നെ പണി. പെരുമഴ കേട്ടോ. ചേട്ടനവിടെ എന്താണ്ട് ഇന്റെ കളിയൊക്കെയാണ് സിക്കാണ് കേട്ടോ. നിങ്ങളെ കേട്ടി ചാട്ടൽ വായ കൊണ്ടാക്കൂ. അപ്പം ഞാൻ കറി ശരിയാക്കട്ടെ. അങ്ങനെ കറിയൊക്കെ ആയിട്ടോ. കറി ഞാൻ അരച്ച് പറഞ്ഞത് വറവിട്ടെടുക്കണം കേട്ടോ. അപ്പം ഞാൻ മീൻ വറക്കുമ്പോൾ വറവിട്ടെടുക്കരുത്. മീൻ ഐസൊക്കെ പോയി ഞാൻ കഴുകി മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മിറ്റടിച്ചൊരിയിട്ടില്ല. പിന്നെ അകൊക്കെ അടിച്ചൊരി തുടച്ച് കുളിക്കട്ടെ. എന്നിട്ട് വേണം മീൻ വറക്കാനൊക്കെ. ഇതിനി ഫ്രിഡ്ജിൽ വെക്കട്ടെ കേട്ടോ. അപ്പം മസാലയൊക്കെ നല്ലോണം പിടിക്കുകയും ചെയ്തോളും. ചേട്ടൻ ഇവിടെ അല്ല, ഏട്ടൻ പുറത്തേക്ക് പോയതാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പം ഞാൻ ഇനി അടിച്ചൊരി തുടച്ച് കുളിച്ച് വരട്ടെ. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ മീൻ വറക്കുകയാണ് കേട്ടോ. തീയൊക്കെ രണ്ടാമത് പിടിപ്പിച്ചാണ്ട് മീൻ വറക്കുകയാണ്. കറിയിട്ടൊക്കെ ഇതാക്കണം. വറുത്തിട്ടിട്ടുണ്ട്, ഒരുപാട് വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ ലച്ചുവിന് ഉച്ച വരെയുള്ള സ്കൂളുണ്ട്. ഒന്നേപോലെ സ്കൂളിൽ കേട്ടോ. അപ്പഴ എന്നെ കാണുള്ളൂ, ഞാൻ അവിടെ പോയി തന്നെ കാണൂല. മിടുക്ക് ലൈറ്റിന്റെ കമ്പനി താട്ടം ഉച്ചനിട്ട് എത്തുള്ളൂ. ജിത്തു ഒന്ന് സ്കൂൾ വൈകുന്നേരം വരെ ഉണ്ടാവും. കാരണം പരീക്ഷ അടുത്തതല്ലേ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചോറിനട്ടെ. ചോറ് തരുന്നില്ല വിളി. മീന് വറുത്ത് കഴിഞ്ഞിട്ട് ചോറ് തരുള്ളൂ വാശിക്കും. ഞാൻ കോട്ടവായിട്ട് 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 മനുഷ്യമാരോട് പറയാൻ പറ്റൂല. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മക്കളെ. അപ്പം നല്ലൊരു വീഡിയോ ഒക്കെ മാത്രമാണ്.